അതുകൊണ്ട് രാഷ്ട്രീയ ബോധമുള്ള ഹിന്ദു ഉണ്ടാകുമോ എന്ന ചോദ്യം കഴിഞ്ഞ 200 കൊല്ലമായി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് പാടില്ല എന്നാണ്. ഹിന്ദു സമൂഹം കെട്ടവരാണ് എന്ന ധാരണയിൽ ജീവിക്കണം. അതിനുള്ള പരിശ്രമമായിരുന്നു 200 കൊല്ലമായി നടത്തിക്കൊണ്ടിരുന്നത്. അത് നടത്തിക്കൊണ്ടിരുന്നത് വെറുതെ അല്ല, അവരുടെ പരമമായ ഉദ്ദേശമുണ്ടായിരുന്നു. എന്തിനാണ് അങ്ങനെ പഠിപ്പിച്ചത്? ഭാരതത്തിലെ ഹിന്ദുക്കളല്ലേ, ഭാരതീയരല്ലേ ലോകത്തിലെ ഏറ്റവും ഹീനമായ ജനത എന്നല്ലേ നിങ്ങൾ കോളേജിൽ പഠിച്ചത്? എന്നല്ലേ നിങ്ങൾ സർവകലാശാലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ഹീനമായ ജനത, ഏറ്റവും വൃത്തികെട്ട ആരാധന സമ്പ്രദായമുള്ള ജനത, പാഗൻ റിലീജിയൻസ് അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? പ്രാകൃത മതസമ്പ്രദായങ്ങൾ ഉള്ളവരാണ് ഹിന്ദുക്കൾ. ലോകത്തിലെ ഏറ്റവും അധപ്പതിച്ചവരാണവർ, ഏറ്റവും ദരിദ്രരാണവർ, ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞവരാണ് ഭാരതീയർ. അതല്ലേ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? 200 കൊല്ലം മുമ്പ് മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അത് കേട്ട് കേട്ട് നമ്മളുടെ മുൻ തലമുറകളെല്ലാം തലകുമ്പിട്ട് അധപ്പതിച്ച മനോഭാവവുമായിട്ടാണ് ജീവിച്ചു പോരുന്നത്. 200 കൊല്ലം എത്ര തലമുറ കടന്നു പോയിട്ടുണ്ടാവും. ആ പഠിച്ചവർക്ക് അതിന് ചില ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം നിങ്ങളുടെ മുമ്പിൽ പറയാതിരിക്കുവാൻ സാധ്യമല്ല. ഭാരതത്തിലെ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നതിന് ചുമതലപ്പെട്ട കമ്മിറ്റിയുടെ സെക്രട്ടറിയുണ്ട്, ചാൾസ് ട്രെവിലിയൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ആ സെക്രട്ടറിയുടെ ചുമതല ഭാരതീയർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് അദ്ദേഹം എഴുതി വെച്ചതിന്റെ ചുരുക്കം ഇതാണ്. തങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അയവിറക്കുവാൻ നാട്ടുകാരെ അനുവദിച്ചാൽ അവർക്ക് പുരോഗതിയുടെ മാർഗം ബ്രിട്ടീഷുകാരെ പൂർണ്ണമായും പുറത്താക്കുക എന്നതായി തീരും. പരമ്പരാഗത രീതിയിലുള്ള ഒരു രാജ്യസ്നേഹിക്ക് ഇതിൽ പരം ഒരു ലക്ഷ്യമുണ്ടാവുകയില്ല. യൂറോപ്യൻ ശൈലിയിലുള്ള പുരോഗതിയിലേക്ക് ഭാരതീയരുടെ ശ്രദ്ധ തിരിക്കുക എന്നതാണ് പരിഹാരം. അവർ ഏതായാലും ഇപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ തൽപരരാണ്. അതോടെ അവർ പഴയ ഭാരതീയ രീതിയിൽ സ്വാതന്ത്ര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് പോലും നിർത്തും. ഗ്രാമറും സ്പെല്ലിങ്ങും പഠിപ്പിക്കുന്ന പുസ്തകം തന്നെ ഹിന്ദുമതത്തെ നശിപ്പിക്കാൻ സ്വയം പര്യാപ്തമായിരുന്നു. വിഗ്രഹഭഞ്ചകരായി ഒരു തലമുറ വളരുകയാണ്. എന്നിരുന്നാലും മിഷണറിമാർക്ക് വളരെ സുപ്രധാനമായ ഒരു ചുമതല നിർവഹിക്കുവാനുണ്ട്. സ്കൂൾ അധ്യാപകന് അന്ധവിശ്വാസത്തിന്റെ വേലിക്കെട്ട് തകർക്കാൻ കഴിയും. മാർച്ച് ചെയ്ത് കോട്ടകൾ തന്നെ പിടിച്ചെടുക്കേണ്ടത് മിഷണറിമാരാണ്. എന്തിനാണ് ഭാരതത്തിൽ മിഷണറിമാർ, കേരളത്തിൽ പെരുവയിൽ മിഷണറിമാർ പ്രവർത്തിക്കുന്നത് എന്ന് 200 കൊല്ലം മുമ്പ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസം നടപ്പാക്കിയ നമ്മൾ എല്ലാവരും കേട്ടിരിക്കുന്ന മെക്കാളെ 1835 February 2 ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒറ്റ വാക്യം ഞാൻ വായിക്കാം. ഐ ഹാവ് ട്രാവൽഡ് അക്രോസ് ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ഇന്ത്യ ആൻഡ് ഐ ഹാവ് നോട്ട് സീൻ വൺ പേഴ്സൺ ഹു ഈസ് എ ബെഗാർ ഹു ഈസ് എ തീഫ്. ഞാൻ ഭാരതത്തിന്റെ നെടുകയും കുറുകയും സഞ്ചരിച്ചു, ഒരൊറ്റ തെരുവുതണ്ടിയെയോ ഒരു കള്ളനെയോ എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. സച്ച് വെൽത്ത് ഐ ഹാവ് സീൻ ഇൻ ദിസ് കൺട്രി. ഇതുപോലെ ഇത്രയും സമ്പന്നമായ ഒരു രാജ്യം, സച്ച് ഹൈ മോറൽ വാല്യൂസ്, ഇത്ര ഉന്നതമായ സാംസ്കാരിക മൂല്യങ്ങളുള്ള ഒരു രാജ്യം, പീപ്പിൾ ഓഫ് സച്ച് കാലിബർ, ഇത്രയും ആത്മവിശ്വാസമുള്ള ഒരു ജനത, ദാറ്റ് ഐ ഡു നോട്ട് തിങ്ക് വി വുഡ് എവർ കോൺക്വർ ദിസ് കൺട്രി. ഇത്രയും കരുത്തുള്ള ഒരു ജനതയെ ഒരിക്കലും നമുക്ക് കീഴടക്കി ഭരിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അൺലെസ് വി ബ്രേക്ക് ദ വെരി ബൈക്ക് ബോൺ ഓഫ് ദിസ് നേഷൻ. ഈ രാജ്യത്തിന്റെ അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന നട്ടല്ലെന്താണോ അതിനെ തകർക്കാതെ ഈ രാജ്യം ഭരിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. വിച്ച് ഈസ് ഹെർ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ഏതാണ് നട്ടല്? അത് അവളുടെ, ഭാരതത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പാരമ്പര്യമാണ്. ആൻഡ് ദെർഫോർ ഐ പ്രപ്പോസ് ദാറ്റ് വി റീപ്ലേസ് ഹെർ ഓൾഡ് ആൻഡ് എൻഷ്യന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. അതുകൊണ്ട് ഞാൻ നിർദ്ദേശിക്കുന്നത് എന്താണ്? ഭാരതത്തിന്റെ പ്രാചീനമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ മാറ്റിയെടുക്കുക, റീപ്ലേസ് ചെയ്യുക എന്നതാണ് എന്റെ നിർദ്ദേശം. അന്ന് തൊട്ട് നമ്മളെ പഠിപ്പിച്ചു പോരുകയാണ് ഭാരതത്തെ. നമ്മൾ പ്രാകൃതരാണ്, വികൃതരാണ്, ദരിദ്രരാണ്, ഹീനരാണ്. കേട്ട് 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 നമ്മൾ അപകർഷതാബോധമുള്ളവരായിട്ടല്ല ഇപ്പോഴും ജീവിക്കുന്നത്. കുറെയൊക്കെ അപകർഷതാബോധത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവല്ലേ കഴിഞ്ഞ 1 ജനുവരി എസ് എം എസ് അയക്കാത്ത ആരെങ്കിലും ഇവിടെയുണ്ടോ?
ക്രിസ്തുവർഷ ആരംഭത്തിനും പുതുവർഷ സന്ദേശം അയക്കാത്ത ഏതാനും ചില പിന്തിരിപ്പന്മാരുണ്ടാകും. ഒരുപക്ഷെ ഇവിടെ ബഹുഭൂരിപക്ഷം പേരും അയച്ചില്ലേ? ക്രിസ്തുവർഷ ആരംഭത്തിന് എസ്എംഎസ് അയച്ചതിൽ ഞാൻ ആക്ഷേപം പറയുന്നില്ല. കൂട്ടത്തിലൊരു ചോദ്യം, കൃഷ്ണവർഷ ആരംഭത്തിന് എസ്എംഎസ് അയച്ചോ ആരെങ്കിലും? കലിവർഷത്തിന് ആരെങ്കിലും എസ്എംഎസ് അയച്ചോ? പോട്ടെ, ഭാരതത്തിന്റെ, അങ്ങനെ പറയുന്നത് തെറ്റ്, ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടർ ശകവർഷം ഏതാണെന്ന് അറിയുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? ശകവർഷം ആരംഭിച്ചിട്ട് എത്ര വർഷമായി എന്നറിയുന്ന കലാശാലാ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ കൈവക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ. എത്രാമത്തെ വർഷമാണിത് എന്ന് ആരംഭിച്ചത് ആരംഭിച്ചത് അറിയുമോ? പോട്ടെ, ആ ശകവർഷത്തിന് ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറിന് എസ്എംഎസ് അയച്ച ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? നമ്മളുടെ ഔദ്യോഗിക വർഷം അതിന് എസ്എംഎസ് അയച്ച, പുതുവർഷം എസ്എംഎസ് അയച്ച ആരെങ്കിലും ഉണ്ടോ? അവിടെയും വിടുക. നമ്മൾ മലയാളികൾ, മലയാളികൾക്കൊരു വർഷമുണ്ടല്ലോ, കൊല്ലവർഷം. ആ ചിങ്ങ ഒന്നിന് പുതുവർഷ സന്ദേശം അയച്ചവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? അപൂർവം പിന്തിരിപ്പന്മാരൊഴിച്ച് ഉണ്ടാവില്ല എന്നെനിക്കറിയാം. കാരണം അത്രയും അപകർഷതാ ബോധം കൊണ്ട് അധപ്പതിച്ച മനോഭാവമുള്ളവരായി നാം മാറിപ്പോയത് കൊണ്ടാണ് നമുക്ക് നമ്മളെക്കുറിച്ച് അഭിമാനമില്ലാത്തത്, നമ്മളെല്ലാം തെറ്റുകാരാണ് എന്നുള്ള ഒരു അപകർഷതാ ബോധം നമ്മളിൽ ഉണ്ടായത്. നമ്മൾ മോശക്കാരായിരുന്നില്ല എന്നുള്ളതിന് ഞാൻ അനേകം കാര്യങ്ങൾ തയ്യാറായി വന്നിരുന്നു. സമയക്കുറവ് കൊണ്ട് ഞാൻ അതിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് മറ്റൊരിക്കൽ പറയാം. ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച്, ഭാരതത്തിൻ്റെ സമ്പത്തിനെ കുറിച്ച്, ഭാരതത്തിൻ്റെ തൊഴിലിനെ കുറിച്ച്, ഭാരതത്തിൻ്റെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞതല്ല, 1000 കൊല്ലം മുമ്പത്തെ അല്ല ഞാൻ പറയുന്നത്. 5000 കൊല്ലം മുമ്പ് ആനയുണ്ടായിരുന്നു, പൂനയുണ്ടായിരുന്നു എന്നല്ല. പിന്നെയോ 200 കൊല്ലം മുമ്പുണ്ടായിരുന്നത് എന്താണെന്ന്? സായിപ്പ് ഇവിടെ വരുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമ്പത്ത്, H.H. Wilson എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചരിത്രകാരൻ അവരുടെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, ബ്രിട്ടീഷുകാരൻ്റെ വീട്ടിൽ 3 നേരം അടുപ്പിൽ തീ പുകഞ്ഞത് ഇവിടെ നിന്ന് കൊണ്ടുപോയ, കൊള്ളയടിച്ചു കൊണ്ടുപോയ കോടാനുകോടി, സങ്കല്പിക്കുവാൻ കഴിയാത്തത്ര കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് കൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ ലോകത്തിലെ ഏറ്റവും ദരിദ്രവാസിയായിരുന്നു ബ്രിട്ടീഷുകാർ. ചർച്ചിൽ എഴുതി വെച്ചിട്ടുണ്ട്, വിൻസ്റ്റൺ ചർച്ചിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും പ്രാകൃത ജനതയായിരുന്നു ബ്രിട്ടീഷുകാരെന്ന്, ലോകത്തിലെ ഏറ്റവും ദരിദ്ര ജനതയായിരുന്നു ബ്രിട്ടീഷുകാരെന്ന്. ആ ദാരിദ്ര്യം മാറ്റിയത് ഇവിടെ നിന്ന് സമ്പത്ത് കൊണ്ടുപോയിട്ടാ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിൽ ഒന്ന് ഭാരതമായിരുന്നു. വിദ്യാഭ്യാസം ഒട്ടൊക്കെ പൊതുവായിട്ടുണ്ടായിരുന്നില്ലെങ്കിലും എല്ലാ ജാതിയിലും പെട്ടവർക്ക് വിദ്യാഭ്യാസം കുറേയെങ്കിലും കിട്ടിയിരുന്നു എന്നുള്ളതിന് രേഖകളുണ്ട്. ബ്രിട്ടീഷ് കളക്ടർ എഴുതി വെച്ച രേഖയുണ്ട്. മലബാറിൽ മാത്രം 751 വിദ്യാലയം 200 കൊല്ലം മുമ്പുണ്ടായിരുന്നു ഒരു ജില്ലയിൽ. എറണാകുളം ജില്ലയിൽ ഇപ്പൊ എത്രയുണ്ട്? മലബാർ ജില്ലയിൽ 751 വിദ്യാലയം 200 കൊല്ലം മുൻപുണ്ടായിരുന്നു എന്ന് സമ്പത്തിന്റെ ഒക്കെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട് KM മുൻഷിയെ പോലെയുള്ളവർ, അനേകം പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നു. നമ്മൾ ദരിദ്രരൊന്നും ആയിരുന്നില്ല, പണം കൂട്ടി വയ്ക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ലായിരിക്കാം ഇന്നത്തെ പോലെ. പക്ഷേ ദാരിദ്ര്യമുണ്ടായിരുന്നെങ്കിലും ഒരു രാജ്യമെന്നുള്ള നിലയ്ക്ക് നാം സമ്പന്നമായിരുന്നു, ഒരു രാജ്യമെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉന്നതമായ വിദ്യാഭ്യാസം നടത്തിയവരായിരുന്നു. ഏതായാലും ഇപ്പോൾ ദ റൂയിങ് ദാറ്റ് ബ്രിട്ടൻ റോട്ട് എന്ന് പറയുന്നൊരു പുസ്തകം KM മുൻഷി എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കൊണ്ടുപോയ സമ്പത്തിൻ്റെ കണക്ക് അവരെഴുതി വെച്ചത് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഇവിടെ വിട്ടുകളയുകയാണ്. ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, തൊഴിലിനെക്കുറിച്ച് ഒക്കെ നാം ഇന്നും നമ്മുടെ കലാശാലകളിൽ പഠിക്കുന്നതല്ല സത്യം എന്നെങ്കിലും ഈ ഒരു നിമിഷം നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടതുണ്ട്.